ഹലോ ഗൈസ്, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് എഫ് എമ്മിൻ്റെ ഒരു ടോപ്പിക് ആയിരിക്കും. എസ് എഫ് എമ്മിൻ്റെ ടോപ്പിക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയേർഡ് ആൻഡ് അൺഗിയേർഡ് ബീറ്റ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ബീറ്റ എന്താണെന്ന്. ബീറ്റ ഇസ് എ മെഷർ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, ഈ ഗിയേർഡ് ആൻഡ് അൺഗിയേർഡ് ബീറ്റയുടെ ആപ്ലിക്കേഷൻ വരുന്നത് മൂന്ന് ചാപ്റ്റേഴ്സിലാണ്. മൂന്ന് ചാപ്റ്റർ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോർപ്പറേറ്റ് വാല്യുവേഷൻ, ഒന്ന് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൂന്നാമത്തെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ബേസിക്, അതായത് മറ്റേ ആ വെയ്റ്റഡ് ആവറേജ് ഓഫ് നമ്മൾ ബീറ്റ കണ്ടുപിടിക്കില്ല, ആ പോർട്ട്ഫോളിയോ ബീറ്റ, ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഗ്രാസ് ചെയ്യാൻ പറ്റും. സോ ഈ ഗിയേർഡ് ആൻഡ് അൺഗിയേർഡിന് വേറെ രണ്ട് പേരും കൂടെ ഉണ്ട്, ലെവേർഡ് അൺലെവേർഡും പിന്നെ അസറ്റ് ബീറ്റയും ഇക്വിറ്റി ബീറ്റയും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മെയിനിൽ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഇതിനൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല എങ്ങനെ ഡിറൈവ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ വഴി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഒരു എൻറ്റിറ്റി, രണ്ട് എൻറ്റിറ്റി എക്സ് വൈ സെഡും എ ബി സി. ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേ ഇൻഡസ്ട്രിയാണ്, ഒരേ ടൈപ്പ് ഓഫ് ഫീൽഡിലാണ്, സെയിം അമൗണ്ട് ഓഫ് സെയിൽസും ആണ്, എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, എക്സെപ്റ്റ് വൺ തിങ്. എ ബി സിയിൽ ദർ ഇസ് നോ എലമെൻ്റ് ഓഫ് ഡെപ്റ്റ്. ഇപ്പോൾ ഡെപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിവേർഡ് ഫോം, കാരണം ഡെപ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് വി ആർ ടേക്കിംഗ് ലെവറേജ്, സോ വി വിൽ കോൾ ഇറ്റ് ആസ് എ ലെവേർഡ് ഫോം. സോ എക്സ് വൈ സെഡ് ഇസ് എ ലെവേർഡ് ഫോം ആൻഡ് എ ബി സി ഇസ് എൻ അൺലിവേർഡ് ഫോം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇത് കംപ്ലീറ്റ്ലി ലോസിൽ പോയി, കമ്പനി കംപ്ലീറ്റ് ലോസിൽ പോയി, 4 കോടി കിട്ടിയെന്ന് വിചാരിച്ചു. 4 കോടി കിട്ടുമ്പോഴത്തേക്ക് എക്സ് വൈ സെഡിൻ്റെ കേസിൽ ആദ്യം നമ്മൾ ഡെപ്റ്റിന് സെറ്റിൽ ചെയ്യും, കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഔട്ട്സൈഡർ ആൻഡ് ഔട്ട്സൈഡ് ലയബിലിറ്റി ഷുഡ് ബി സെറ്റിൽ ഫസ്റ്റ് ഇൻ എ പ്രയോറിറ്റി. അപ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് ഒരു വേരിയേഷൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 കോടിയേ കിട്ടുള്ളൂ ഷെയർ ഹോൾഡേഴ്സിന്, ഇവിടെ 4 കോടി കിട്ടും. ഓക്കെ, സപ്പോസ് ഇഫ് ഈ ഷെയർ ഇസ് പ്രൈസ് അറ്റ് 1 rupee, സോ ഇൻ ദിസ് കേസ് ഈച്ച് ഷെയർ ഹോൾഡർ വിൽ ഗെറ്റ് ഈച്ച് ഫോർ ഈച്ച് ഷെയർ യു വിൽ ഗെറ്റ് 0.8 rupees, വേർസ് ഇൻ ദിസ് കേസ് ഈച്ച് ഷെയർ വിൽ ഓൺലി ഫെച്ച് 0.67 ബിക്കോസ് 2/3. ഓക്കെ, സോ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്റ്റ് ഉള്ള ഫേമിന് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ഫേസിങ് എ ഹയർ എമൗണ്ട് ഓഫ് റിസ്ക് ദാറ്റ് ദെയർ എമൗണ്ട് വിൽ നോട്ട് ബി റിക്കവേർഡ് ബിക്കോസ് ഓഫ് ദ ഡെപ്റ്റ് വിൽ ടേക്ക് എ മേജർ ചങ്ക് ഓഫ് ദെയർ റിമൈനിങ് ഇൻകം. സോ ദ ബീറ്റ ഓഫ് എ ഫേം വിച്ച് ഇസ് ലെവേർഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ഫേം വിച്ച് ഇസ് അൺലെവേർഡ്. ഓക്കെ ഓക്കെ, സോ നമുക്കൊരു കാര്യം മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇഫ് എ ഫേം ഇസ് അൺലെവേർഡ് വി ക്യാൻ സേ ദാറ്റ് ബീറ്റ ഓഫ് ദി അസെറ്റ് ഇസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദി ഇക്വിറ്റി. നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ അസെറ്റ് സൈഡ് ഒരു 100 ആണെങ്കിൽ, നമുക്ക് ഡെപ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഇക്വിറ്റിയും 100 ആയിരിക്കില്ലേ. സെയിം കോൺസെപ്റ്റ് തന്നെ, ഇഫ് ഇറ്റ്സ് അൺലെവേർഡ് ദി ബീറ്റ ഓഫ് ദി അസെറ്റ് വിൽ ഓൾസോ ബി ഈക്വൽ ടു ദി ബീറ്റ് ഓഫ് ദ ലയബിലിറ്റി. സോ വാട്ട് ഇഫ് ദ ബീറ്റ വാട്ട് ഇഫ് ദ ഫേം ഇസ് ലെവേർഡ്, അതായത് നമ്മൾ ഡെപ്റ്റ് ഒക്കെ ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന് ഇമ്പാക്ട് വരുന്നത്? അപ്പോൾ നമുക്ക് ലെവേർഡ് ഫോമിൻ്റെ കേസ് എടുത്തോളൂ. നമ്മൾ പോർട്ട്ഫോളിയോ ബീറ്റയുടെ കോൺസെപ്റ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം നമുക്ക് ഈ വെയ്റ്റ് വെച്ചിട്ട് ഉള്ളൊരു ഈ പരിപാടി. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ബീറ്റ് ഓഫ് ദി അസെറ്റ്, നമ്മൾ ബാലൻസ് ഷീറ്റ് ഓർത്താൽ മതി, നമ്മൾ അസെറ്റ് ടോട്ടൽ അസെറ്റ് നോക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. സോ ബീറ്റ ഓഫ് യുവർ ഇക്വിറ്റി ഇൻ ടു വെയ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് ബീറ്റ് ഓഫ് ഡെപ്റ്റ് ഇൻ ടു വെയ്റ്റ് ഓഫ് ഡെപ്റ്റ് വിൽ ഗിവ് യു ദ ബീറ്റ് ഓഫ് ദി അസെറ്റ്. ഓക്കെ, നമുക്ക് ഈ വെയ്റ്റ് ഓഫ് ഇനെയും വെയ്റ്റ് ഓഫ് ഡിനെയും നമുക്ക് വേറെ രീതിയിലും ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതായത് വെയ്റ്റ് ഓഫ് ഇനെ നമുക്ക് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് ഡെപ്റ്റിന് വേണമെങ്കിൽ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്.
സോറി കാണാൻ പറ്റില്ല അല്ലേ, ഒരു സെക്കൻഡ്. ഇപ്പോൾ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാം. ബീറ്റ് ഓഫ് ദ ഡെറ്റ് ബീറ്റ് ഓഫ് ദ ഇക്വിറ്റി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു കാര്യം, ഈ ഒരു ഫോർമുല ഒരു അസംഷൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവർ ഡെറ്റ് വിൽ ഹാവ് സീറോ റിസ്ക്. ദാറ്റ് ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് അസ്യൂംഡ് ടു ബി റിസ്ക് ഫ്രീ. വൈ ഇസ് ഇറ്റ് അസ്യൂംഡ് ടു ബി റിസ്ക് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ മേക്കിംഗ് അസംഷൻ ദാറ്റ് ഇൻ ദ സിറ്റുവേഷൻ ഓഫ് വൈൻഡിങ് അപ്പ് നമ്മുടെ ഡെപ്റ്റ് ഡെപ്റ്റ് ആയിരിക്കും ആദ്യം സെറ്റിൽ ആകുന്നത്. സോ ദേ വിൽ ബി, അവർക്ക് ഒരു റിസ്ക് ഇല്ല, അവർക്ക് എന്തായാലും അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള അമൗണ്ട് അവർക്ക് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. സോ ദേ വിൽ ബി റിസ്ക് ഫ്രീ. അപ്പോൾ റിസ്ക് ഫ്രീ ആകുമ്പോഴത്തേക്ക് നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ, ഇഫ് ഇറ്റ്സ് റിസ്ക് ഫ്രീ ദ ബീറ്റ വിൽ ബി സീറോ. ഇഫ് ദ ബീറ്റ ഇസ് സീറോ ദെൻ ദിസ് ഹോൾ തിങ് സോറി ദെൻ ദിസ് ഹോൾ തിങ് വിൽ ബി ഓഫ് നോ യൂസ്. ആ ഒരു പോർഷൻ പോയി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബീറ്റ ഓഫ് യുവർ അസെറ്റ് ഇസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദ ഇക്വിറ്റി ഇൻ ടു ഇക്വിറ്റി ഡിവൈഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെറ്റ്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതിൽ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് എന്ന് പറയുന്നില്ലേ, ഈ ഡെപ്റ്റിനൊരു ഒരു ഒരു ബെനിഫിറ്റ് ഉണ്ട് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഇന്ന് ടാക്സ് സേവിങ്സ് കിട്ടും. അപ്പോൾ അതിന് അതിന് ഒരു അതിൻ്റെ എഫക്റ്റ് മാറ്റാനായിട്ടാണ് നമ്മൾ ഡെപ്റ്റിന് ആഫ്റ്റർ ടാക്സ് ആയിട്ട് മാറ്റണം. അപ്പോൾ ആഫ്റ്റർ ടാക്സ് ആയിട്ട് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 1 - DG. ഓക്കെ, നമുക്ക് ഇതിനെ വീണ്ടും വേറെ ലൈക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ ചെയ്തെടുക്കാം. അതായത് ഈ ഇക്വിറ്റിയും പ്ലസ് ഡെപ്റ്റിൻ്റെ ആ പോർഷൻ നമുക്ക് അസെറ്റ് ആയിട്ട് കൊണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റ് ഓഫ് യുവർ ഇക്വിറ്റി നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീറ്റ് ഓഫ് യുവർ അസെറ്റ് ഇൻ ടു 1 - E/D 1 - T. ദാറ്റ് ഈസ് ബീറ്റ് ഓഫ് യുവർ അസെറ്റ് ഇൻ ടു E/D 1 - T ഡിവൈഡ് ബൈ ഇ. ഇതിനെ നമുക്ക് വീണ്ടും എഴുതാൻ പറ്റും, ബീറ്റ് ഓഫ് യുവർ അസെറ്റ് ഇൻ ടു നമുക്ക് 5 + 7 / 2 നമുക്ക് വേണമെങ്കിൽ 5 - 2 + 7 / 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന അതേ ലോജിക് വെച്ച് നമുക്ക് E/D ഇൻ ടു 1 - T ഡിവൈഡ് ബൈ ഇനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇ ഡിവൈഡ് ബൈ ഇ പ്ലസ് ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഇൻ ടു 1 - ടാക്സ് എന്നാക്കാൻ പറ്റും. അപ്പോൾ ഈ മീം ക്യാൻസൽ ആകും. സോ യു വിൽ ഗെറ്റ് ബീറ്റ് ഓഫ് യുവർ അസെറ്റ്, അതായത് ബീറ്റ് ഓഫ് യുവർ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ബീറ്റ് ഓഫ് യുവർ അസെറ്റ് ഇൻ ടു 1 + ഡെപ്റ്റ് ബൈ ഇക്വിറ്റി 1 - T. ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന ഫോർമുല. എക്സാമിന് ഈ ഫോർമുല മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ ഫോർമുല എങ്ങനെ വന്നു, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് എന്ന് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ്. സോ ദാറ്റ് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദിസ് ഫോർമുല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യുക. സോ യാ, താങ്ക്സ് ഫോർ വാച്ചിങ്.